എന്റെ കയ്യിൽ ഉള്ളത് ഗ്രിൽഡ് ചിക്കൻ ആണ്. ഗ്രിൽഡ് ചിക്കൻ ഓക്കെ. അതുപോലെ ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് അത് അതിൽ കരിയൊക്കെ പിടിച്ച് ഇരിക്കും. കാരണം ആ കാർബൺ ക്യാൻസറിന് കാരണമാക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ആംഗിളിൽ വേണം ഷെറഫ്. ഞാൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം, ഇത് കേക്കുന്ന ഉടനെ ഷെറഫ് ഇതിൽ വന്ന് പ്രസ് ചെയ്യും, ഇതെടുത്ത് കഴിക്കും, പ്രൈസും കൊണ്ട് 50,000 രൂപ കഴിച്ച് അമർത്തു. ഒരു 10 മുട്ട ഒഴുങ്ങിയത്. 10 മുട്ട ഒഴുങ്ങിയത്. എന്തിന്റെ മുട്ട? മുട്ട അല്ല, ഒട്ടപ്പക്ഷിക്ക് ഒരു മുട്ട ഉണ്ടാ. ഞാൻ ഇപ്പഴും പറയാം, ഗ്രിൽ ചിക്കൻ ചെറിയ പീസ് കോഴിമുട്ട ചെറിയ പീസ്. നമ്മുടെ പഴയ സിനിമകളിലെ കാണുന്ന പോലെ, മറ്റേ ഫയൽവം വന്നിട്ട് അവിടെ പളവളന്നിങ്ങനെ കപ്പലുണ്ട് ഇന്നുന്ന പോലെ ഇങ്ങനെ എടുക്ക, ഇത്തിരി വെള്ളം കുടിക്കുക, ഇറക്ക്. ഇത് യഥാർത്ഥ ചവച്ചും തിന്നട്ടെ. ചവച്ച് തന്നെ ചിലപ്പോ മഞ്ഞൊക്കെ ഒരു തൊണ്ടയിൽ ഒട്ടും. അതുകൊണ്ട് വെക്കുക, പുഷ് ചെയ്യുക, വെള്ളം കുടിക്കുക. 10 മുട്ട ഗ്ലും 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 കഴിഞ്ഞ 50,000 രൂപ. എനിക്ക് സാബു ചേട്ടന് വിശ്വാസമില്ല. അല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയതാ, നിങ്ങളെ പറ്റിച്ചല്ലോ. കർക്കിക്കോഴിയുടെ കാലായിരിക്കും അവിടെ ഇരിക്കുന്നത്. ചിലപ്പോ ഒട്ടേപ്പക്ഷിയുടെ ആയിരിക്കും. ചിക്കൻ എന്നാ പറഞ്ഞ, അടുത്തൂടെ പോകുമ്പോ മണം വല്ലതും കിട്ടുന്നുണ്ടോ നോക്ക്. ഷെറഫേ, കമോൺ കമോൺ ട്രൈ. ഷെറഫു കം. നല്ല ഗ്രിൽഡ് ചിക്കൻ ആണ്. ഞാൻ ടീച്ചറൊക്കെ ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോൾ ശർപ്പുക്കാം. അതെ, ചാച്ചൻ വാരിക്കോരി കൊടുക്കുന്നവനാണ്. കണ്ടു കണ്ടു, 50,000 രൂപ ചാച്ചൻ തന്നത് കണ്ടു. ഞാനൊരു കാര്യം, ഒരു കണ്ടീഷൻ ഞാൻ പറയാം. ഒരു കാര്യം, ഇത് ഗ്രിൽഡ് ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. ശരി, ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ കഴിക്കണ്ട. ഗ്രിൽഡ് ചിക്കൻ ആണ് എന്ന് ഞാൻ പറയാം. വേറെ എന്തുണ്ടെങ്കിലും പക്ഷിയുടെ കാല് കനവും ഈ നീളവും മുട്ടയിലും ഡയലോഗോ ആ സീനായിരിക്കും. അതന്നെ വാ, അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ, നിങ്ങൾ ഇതിലെ അമർത്തി ഈ 10 മുട്ട കഴിച്ച് വെള്ളം കുടിക്കുക. പെപ്പർ വേണമെങ്കിൽ പെപ്പർ തരും, പെപ്പർ വേണമെങ്കിൽ പെപ്പർ തരും. മുട്ട രണ്ടായിട്ട് പോകുന്ന ചെറിയതായിട്ടൊരു ഉപ്പ്, ചെറുതായിട്ട് ഇച്ചിരി കുരുമുളക് പൊടി. പത്ത് മുട്ട പോരെ, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് മുട്ടയെ പ്രോത്സാഹിപ്പിക്കണോന്ന്. അച്ഛനെ ഞാൻ ഇത്തവണയും കൊടുത്താൻ ഇവിടെ ഇല്ല. ചെയ്യരുത്, ചെറുപ്പ് ചെയ്യരുത്, ചെറുപ്പ് ചെറുപ്പിനെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത്. അജു അജു ചെയ്യിക്കരുത്. വിരലുകൾ വരെ അഭിനയിക്കും. ഇപ്രാവശ്യം ഞാൻ പറയുന്നു, 50,000 രൂപയുണ്ടാ ഞാൻ പറയുന്നത്. 50,000 എന്തായാലും ഞാൻ അനുഭവിക്കും. സാബു ഏട്ടാ, ഞാൻ എന്റെ ഇവിടെ ഗ്രിൽ ചിക്കൻ കാണിച്ചത്, നിങ്ങളൊന്ന് കാണിച്ചു തരൂ. നിങ്ങളുടെ 10 മുട്ട ഒന്ന് കാണിച്ചു തരൂ. കോഴിയുടെ സാബു ചേട്ടാ, കമൺ. അതെ, ഇടുക്കി. ഞാൻ എന്റെ 10 മുട്ട ഒഴിഞ്ഞത് കാണിക്കാൻ പോവുകയാണ്. എന്താ കാടക്കോഴിയുടെ മുട്ട? 1,000 കോഴിക്ക് അരക്കാട. വേണ്ടല്ലോ, ഞാൻ കഴിച്ചോളാം. കണ്ണെറിഞ്ഞെന്നെ വഞ്ചിച്ചു. എനിക്ക് എനിക്കൊന്ന് കാണണം ആ ഗ്രില്ല് ചിക്കൻ, എനിക്ക് കാണണം. കാണേ എന്താ ഞാൻ ചതിച്ചോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞത്? വെറുതെ ഊഹിച്ചു പറഞ്ഞതാ. എന്തിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പീസേ തരുള്ളൂ? സോറി മാഡം, സെന്ററിൽ നിൽക്കും, ഞാൻ വരാം. എനിക്കിനിയാണ് ഇത് കാണണ്ട്. അപ്പൊ ഇതിലെ ഗ്രിൽ ചിക്കന്റെ പുറത്ത് എത്രയുണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. ഇതില് 5 താക്കോലുണ്ട്, കൊറേ കീസ് ഉണ്ട്. വേഗം അത് അൺലോക്ക് ചെയ്യാ, ഒരു മിനിറ്റിന്റെ ഉള്ളില് ആ ഗ്രിൽ ചിക്കൻ. ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, പത്ത് കോഴിമുട്ട എടുത്ത് കഴിക്കാൻ. ഇത് കാടക്കോഴിയുടെ മുട്ട തുടങ്ങാം നമുക്ക്. എനർജിക്ക് വേണ്ടി ഇപ്പൊ ഒരെണ്ണം തരാമോ? ഒരെണ്ണം കഴിച്ചോ, കഴിക്ക്. ഓക്കെ, ആൻഡ് യുവർ ടൈംസ്.
വേഗം അല്ല അങ്ങനെ പാടില്ല, അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. പറ്റൂല. അയ്യോ അത് ഒന്നിൽ തന്നെ നിന്നു കേറുന്നില്ല. 5, 4, 3, 2, 1 and oh dark. പാവപ്പെട്ട പയ്യന് 50,000 കൊണ്ട് കളഞ്ഞു. ഞാൻ അങ്ങനെയല്ല, തൊന്ന് തൊന്ന് കഴിച്ചോടാ. വഞ്ചിച്ചതിന് ശേഷം എന്റെ അടുത്ത് നിക്കേ വേണ്ട. ഇല്ല ഇനി ഞാൻ വിട്ടു കൈക്ക് തുറന്ന് കഴിക്കടാ. അങ്ങനെ അവസാനം ഇത്രയും ബ്രേക്ക് ടൈമിന് ശേഷം ചെറുപ്പോ അത് തുറന്നിരിക്കുകയാണ്. ചെറുപ്പോന്റെ ആ ഒരു പോരാട്ട വീര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം വിട്ടില്ല. ഇപ്പൊ ഇതിലെ വിഷയം തന്നെ ഇപ്പൊ തുറന്നില്ലേ, തുറന്നതുകൊണ്ട് ഇനിയിപ്പൊ ആ ചിക്കൻ എടുത്ത് അതും കഴിച്ചോണ്ട് അവിടെ ഇരിക്കുക.